So at last, I'm let the. Boy. It's a video. All travelers, we therefore request you to kindly place the smaller items. Hello guys, so welcome back to my YouTube channel. ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടു കാണും. നമ്മളിപ്പോൾ ലേ ലഡാക്കിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ട്രിവാൻഡ്രത്ത് നമ്മൾ ഇന്നലെ ഓൾമോസ്റ്റ് 4:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 7:20 ഫ്ലൈറ്റ് ടു ഡൽഹി. സോ ഡൽഹിയിൽ ഓൾമോ 10:30 എത്തിയിട്ട് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. നെക്സ്റ്റ് ഡൽഹി ടു ലേ ഫ്ലൈറ്റ് മോർണിംഗ് 5:00 ഓൾമോസ്റ്റ് 6:30 ആകുമ്പോൾ ലേ എത്തി. അതിനുശേഷം ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. ഈ ക്ലൈമറ്റുമായിട്ട് ഒന്ന് റെഡി ആവുമായിരുന്നു. ഇവിടെ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇവിടെ ഒരു ടുക്ചുക് എന്ന് പറഞ്ഞ ഹോം സ്റ്റേയിലാണ്. കൊള്ളാം, നല്ല സെറ്റപ്പാണ്. റൂംസൊക്കെ കൊള്ളാം, നല്ല അഫോർഡബിളുമാണ്. പെർ പേഴ്സൺ പെർ റൂം ഓൺലി 750 ഒക്കെ വരുന്നുള്ളൂ. സോ നല്ല പ്രൈസാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് ബൈക്സ് എടുക്കാൻ നിൽക്കുവാണ്. റെൻ്റൽ ബൈക്സ് എടുത്തിട്ട് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ട്രിപ്പ് എല്ലാവരും എൻജോയ് ചെയ്യും നമ്മളെപ്പോലെ എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഇവിടെ മുകളിലാണ് റൂം. നമുക്ക് രണ്ട് റൂം എടുത്തിട്ടുണ്ട്, നാലാളുണ്ട്. ഒരു റൂമിൽ രണ്ടാൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു റൂം, മുകളിലൊരു റൂമാണ്.
പിതാൻ പ്ലേസ് നല്ല ഏരിയ ആണ്. ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെയാണ് അവർ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത്. രാവിലെ അവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തന്നത്, കഴിക്കാൻ തന്നത് ബ്രെഡ് ഓംലെറ്റ് ടോസ്റ്റും പിന്നെ പോഹ, ഇതാണ് കഴിക്കാൻ തന്നത്. പിന്നെ ഇവർ തന്നെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നമുക്ക് ക്യാബ് വേണോ, ബൈക്സ് വേണോ. ബൈക്സ് ഓൾറെഡി നമ്മൾ ഈ ഹോം സ്റ്റേയുടെ ഓണർ തന്ന കോണ്ടാക്റ്റുമായിട്ട് സംസാരിച്ചായിരുന്നു, വണ്ടി ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് നേരിട്ട് പോയി സംസാരിച്ചാൽ മതി. പിന്നെ ഇവിടെ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ്, കാരണം ലേ ഭയങ്കര ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ലേ എയർപോർട്ടിൽ നമ്മൾ വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് ഹോം സ്റ്റേയിലോട്ട് വരാൻ ഓൺലി 6 kilometers ഉള്ളൂ, ബട്ട് 500 rupees ആണ് ടാക്സിക്കാരൻ ചാർജ് ചെയ്തത്. നോർമൽ റേറ്റ് ആണ്, നിങ്ങൾ അടുത്ത് എവിടെ പോകുകയാണെങ്കിലും ഓൾമോസ്റ്റ് അത്ര റേറ്റ് ആവും. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ കാരൻ്റെ ഹോം. ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ലിയോ, ലിയോ എന്നാണോ? ലിയോൺ, ലിയോൺ 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 ഹൈ ലിയോൺ. നമ്മൾ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് ബൈക്ക് എടുക്കാൻ പോവാണ്. ഇപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്, വേറൊരുത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ ഗൈസ് ഇപ്പോൾ ബൈക്ക് എടുക്കാൻ വേണ്ടി നടന്ന് പോവാണ്. നല്ല വെയിലാണ്. നമ്മളങ്ങനെ ബൈക്ക് റെൻ്റൽ ഷോപ്പിലെത്തി. ഇവിടെ ഇപ്പോൾ ബൈക്ക്സ് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 350cc ബുള്ളറ്റും ഒരു സ്റ്റാൻഡേർഡ് 500 ആണ്. ബാങ്കോക്കിൽ നിന്ന് നമുക്ക് തിരിച്ച് ലേയിൽ എത്താം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പെർമിറ്റ് ഓഫീസിലാണ്. അപ്പോൾ ലേയിലെ ഓരോ സ്ഥലത്തും ഇപ്പം നമ്മൾ പാങ്കോങ് ലേക്ക് അല്ലെങ്കിൽ കടുംല ഉപ്ര വാലി അവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമിറ്റ് വേണം. അപ്പോൾ പെർമിറ്റ് നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓൺലൈൻ അപ്ലൈന് ശേഷം ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുക, അപ്പോൾ അതിൻ്റെ റെസിപ്റ്റ് കിട്ടും. എന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവരുടെ സീല് വാങ്ങിക്കണം. അപ്പോൾ സീല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പെർമിറ്റ് ഓഫീസിൽ വന്നാലേ കാര്യമുള്ളൂ. ഇൻ പേഴ്സൺ വന്നിട്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ ചെയ്തു. നമ്മൾ 4 copies എടുത്തത് ഓരോ സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 350 എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചു. അപ്പോൾ ഇവിടെ ഫുൾ ടാങ്ക് ക്ലാസിക് 350 1020 rupees ആയി. അങ്ങനെ പെർമിറ്റ് എടുത്ത് വന്ന് ഇവിടെ വണ്ടിയുടെ പേപ്പർ വർക്ക് ചെയ്യുകയാണ്. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ബുള്ളറ്റും 500cc, പിന്നെ 3 classic 350cc ആണ്. ഇതിന് സെയിം റേറ്റാണ് ഇവർ പറയുന്നത്, 1400 പെർ ഡേ വിത്ത് ബാനിയേഴ്സ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബാനിയേഴ്സ് ഇല്ല, അതുകൊണ്ട് 1400 റേറ്റാണ്. ബാനിയേഴ്സ് ഉണ്ടെങ്കിൽ 350cc 1400 ആണ്, ബാനിയേഴ്സ് ഇല്ലെങ്കിൽ 1200 ആണ് റേറ്റ്. അപ്പോൾ നമ്മൾ ബാക്കി 3 വണ്ടിക്കും ബാനിയേഴ്സ് ഉണ്ട്. പിന്നെ പെട്രോൾ ക്യാൻ വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, ക്യാൻ അവർ തരും. ഒരാൾക്ക് ഹെൽമെറ്റ് ഇല്ല, ഹെൽമെറ്റ് അവർ തരും. അപ്പോൾ നമ്മൾ 5 days എടുത്തിട്ട് ടോട്ടൽ എനിക്ക് 28,000 ആണ് ബൈക്കിന് വേണ്ടിട്ട് എമൗണ്ട് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ബൈക്സ് ഒക്കെ ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇരുട്ടായി. എനിക്ക് ഒന്ന് സമയം 7:30 ആവാറായി ഇവിടെ. അപ്പം നമ്മൾ നാളെ രാവിലെ റൈഡ് പോകുമ്പോൾ വണ്ടിയിലൊക്കെ എയർ അടിക്കുവാണ്. നമ്മൾ 4 bikes എടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം. നമ്മളിപ്പോൾ ഫോട്ടോ സെറ്റ് നിൽക്കുകയാണ്.
നമ്മളെ ലേ മാർക്കറ്റിലാണ് നിങ്ങള് നിങ്ങൾക്ക് കാണാം. ഇതാണ് ലേയുടെ മെയിൻ മാർക്കറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മള് ഡിന്നറൊക്കെ കഴിച്ച് ലൈം ടീ ഒക്കെ കുടിച്ച് ഉറങ്ങാൻ പോകണം. അപ്പൊ സീറ്റ് മാറും.